ബോധത്തിലല്ലാതെ പിന്നെ ഏതാ അറിവ്? ഉണ്ടോ? ഇല്ല. ഇന്നതില്ലെന്നറിഞ്ഞിടാം. അപ്പോ ജഡത്തിന്റെ അനുഭവം മറ്റെങ്ങുമില്ലെന്ന് അപ്പോൾ അറിയാം. ജഡവും അജഡവുമായാണ് ഈ പ്രപഞ്ചം തിരിഞ്ഞു നിൽക്കുന്നത്, രണ്ട് തരത്തിലാണ്. അപ്പോൾ അറിവ് ബ്രഹ്മം, ഈശ്വരൻ, ജീവൻ, പ്രപഞ്ചം ഇങ്ങനെ പിരിഞ്ഞു നിൽക്കും. അറിവും അറിയപ്പെടുന്നതുമായിട്ട് ജീവ, ബ്രഹ്മ, ഈശ്വര, ജഗത്തുക്കൾ. അതില് ബ്രഹ്മം നിത്യം, നിർവികാരം, അസംഗം, ഉദാസീനം, അഖണ്ഡം, പരിപൂർണം, സച്ചിദാനന്ദം. അതാണ് ആദ്യം പറഞ്ഞ അറിവ്. അതേ ഉള്ളൂ ആകെ. അതിനെ ഭാരതീയ ഋഷിമാർ വിശേഷിപ്പിക്കുന്നത് നിത്യ, നിർവികാര, അസംഗ, ഉദാസീന, അഖണ്ഡ, പരിപൂർണ, സച്ചിദാനന്ദം. അതിൻ്റെ ചെറിയ വെളിച്ചം മാത്രമാണ് ചില നേരത്ത് തലനീട്ടുന്നത്. കാരണം അറിയപ്പെടുന്നവനായിട്ട് വന്നാൽ, ഞാൻ അറിയുന്നവനായിട്ട് വന്നാൽ, അഹങ്കാരം ഉണ്ടായിക്കഴിഞ്ഞാൽ ബുദ്ധി ലോകം സൃഷ്ടിക്കാൻ തുടങ്ങും. ബുദ്ധിയിൽ മാത്ര സൃഷ്ടി. ലോകം സൃഷ്ടിക്കാൻ തുടങ്ങിയാൽ ഓരോ സൃഷ്ടിയുടെയും അന്ത്യത്തിൽ അവനിൽ നിന്ന് ഊർജം വേണം. അവനിൽ നിന്നുള്ള ഊർജം ഇല്ലെങ്കിൽ ബുദ്ധിക്ക് സൃഷ്ടിക്കാൻ പറ്റില്ല. അതിന് ബുദ്ധി ഒരെണ്ണം സൃഷ്ടിച്ച് തീർന്നു കഴിഞ്ഞാൽ ഒന്ന് മയങ്ങും. ആ മയക്കത്തില് അവനുമായി താതാത്മ്യം പ്രാപിക്കുമ്പോൾ ഒരു ചെറിയ ആനന്ദം ഉണ്ടാവും. ബുദ്ധി വീണ്ടും സൃഷ്ടിക്കേണ്ടതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കും, ഇത് ഈ ഉണ്ടാക്കിയതിന്റെ ആനന്ദമാണ്. അപ്പൊ അടുത്തത് വീണ്ടും ഉണ്ടാകും. വീണ്ടും അത് അവസാനിക്കുമ്പോ വീണ്ടും അവന്റെ തല കാണാം. ഉദാഹരണം കൊണ്ട് പറയാം. ക്ലാസ്സിൽ വന്നിരുന്നു, ഇപ്പോ വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പൊ കയ്യിലൊരു വാച്ച് കണ്ടു, ചോദിച്ചു, ഇത് എവിടുന്ന? പ്രത്യേക തരത്തിലൊക്കെ ഇരിക്കുന്നു. ഇത് റാഡോയാണ്. റാഡോ ഇവിടെയൊന്നും കിട്ടില്ല, ഇത് സാധാരണ വിലയ്ക്കൊന്നും കിട്ടുന്നതല്ല. ഇവിടെ നിങ്ങളുടെ എച്ച് എം ജി അതൊക്കെ ഉള്ളൂ, വളരെ കൂടിയതാണ്. അപ്പൊ ഇതെന്ത് എന്ന് ചോദിച്ചു, റാഡോ എന്ന് പറഞ്ഞു. ഇനി ബുദ്ധി തൻ്റെ കയ്യിലെ വാച്ചിനെയും മറ്റുള്ളതിനെയും ഒക്കെ നിസ്സാരമാക്കി ഇതമൃത്തി വിശിഷ്ടമായ റാഡോയിൽ ആയപ്പോൾ ആ റാഡോ എത്തി വന്നവളെയും റാഡോയെയും കുറിച്ചുള്ള ചിന്തകളുടെ ഒരു ലോകം സൃഷ്ടിച്ചാൽ ഇന്ന് എല്ലാം അസ്വസ്ഥമാണ്. ഇനി ഇത് കയ്യിൽ കെട്ടുന്നത് വരെ വിഷയചിന്ത പോലും അസ്വസ്ഥതയാണ് വരുന്നത്. ക്ലാസ് ഒന്ന് തീരാൻ വെമ്പലുകൊണ്ടിരിക്കുകയാണ്. ഈ റാഡോ കണ്ടത് മുതൽ നാരായണഗുരുവും ക്ലാസ് ഒന്ന് തീർന്ന് വീട്ടിലെത്തിയാൽ മതി. അതാണ് ഇവരൊക്കെ വിളിച്ചു വരുത്തി ക്ലാസ് കേൾപ്പിക്കുമ്പോഴുള്ള കുഴപ്പം. എവിടുന്നെങ്കിലും ഒരു റാഡോ കാണും, പിന്നെ ഇതൊന്ന് തീർന്ന് ഓടിച്ചെന്നിട്ട് വേണം മോനോട് പറയാൻ, റാഡോ വേഗം മേടിച്ചുകൊണ്ടുവരാൻ. ഇല്ലെങ്കിൽ ഭർത്താവിനോട് പറയാൻ, കാശില്ലെങ്കിൽ വല്ല പ്ലേഡിൽ നിന്ന് എടുക്കണോ എന്ന് പറയണം. വേണ്ടേ, ഇനി ഇത് കിട്ടാതെ പറ്റില്ല. അപ്പൊ അസ്വസ്ഥത മാത്രമാണ് വഴി. അവിടെ ചെന്നു, മകനല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ മകളല്ലെങ്കിൽ ഭാര്യ എല്ലാം ആകാം. മുമ്പാകുമ്പോഴായി മകനല്ലെങ്കിൽ ഭർത്താവ് അച്ഛൻ എന്നൊക്കെ പറയുന്നത്. പുരുഷൻ എല്ലാം സ്ത്രീക്ക് വാങ്ങിച്ചു കൊടുത്തിരുന്ന, സ്ത്രീയെ അങ്ങനെ കണ്ടു കൊടുത്തിരുന്ന കാലമാണ്. ഇപ്പോ പുരുഷന് ശമ്പളം കുറവും സ്ത്രീക്ക് ശമ്പളം കൂടുതലും ഉള്ളതാണ് ഇപ്പൊ ഇഷ്ടം എന്ന് വന്നിരിക്കുന്നത് കൊണ്ട് ഞാനിത് തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ വിമൻസ് ലിബറേഷൻകാരിടയ്ക്ക് കാണും, അവർക്ക് പിടിക്കാതെ വരും. അപ്പോൾ റാഡോ കണ്ട പുരുഷൻ ഭാര്യയോട് ചെന്ന്, മകളോട് ചെന്ന്, അമ്മയോട് ചെന്ന് റാഡോ വേണമെന്ന് പറയുന്ന, അങ്ങനെ പറയേണ്ട ഒരു പ്രകൃതമായിരിക്കുന്നു. കാരണം ഒട്ടെല്ലാം ചാന്തു പൊട്ടായി കഴിഞ്ഞു. കാരണം ഞാൻ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് പോരുമ്പോ തന്നെ വണ്ടി ഓടിച്ചത് ഭാര്യയും പുറകില് ഭർത്താവും ഞാനും കൂടി ഇരിക്കുകയായിരുന്നു.
ഭർത്താവ് ഇടയ്ക്ക് എവിടെയോ ഒരിടത്തൊരു സൈഡ് കൊടുത്തത് ശരിയായില്ലെന്ന് പറഞ്ഞോ പറഞ്ഞ പുറകിലിരുന്നാ മതി, പുറകിലിരുന്ന് ഡ്രൈവ് ചെയ്യണ്ടെന്ന്, പുറകിലിരുന്നാ മതി, പുറകിലിരുന്ന് ഡ്രൈവ് ഒന്നും ചെയ്യണ്ടെന്ന്. ഞാൻ വിചാരിച്ചു ഡ്രൈവിങ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. കാപ്പ് കുടിക്കാൻ കയറിയപ്പോ പേഴ്സിൽ നിന്ന് പണം എടുത്തു കൊടുത്തതും ഭാര്യ തന്നെയാണ്. അപ്പൊ തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെടാതെ വരുമെന്ന് എനിക്കറിയാം. അപ്പൊ ഇത് രണ്ടുമുണ്ട്. അതുകൊണ്ട് സംസ്തരണം ചെയ്യുന്ന സ്ത്രീയായി പുരുഷനും സ്ത്രീയും ഒരുപോലെ മാറിയിട്ടുണ്ട്, നല്ലതാണ്. തെറ്റാണെന്ന് സ്വാമിജി പറഞ്ഞില്ല, പേടിക്കണ്ട. അപ്പൊ അതുകൊണ്ട് ഉദാഹരണം പറയാൻ എനിക്ക് എളുപ്പമുണ്ട്. അപ്പൊ എന്തായിരുന്നാലും ഈ റാഡോ തോന്നിയത് മുതൽ റാഡോ വാങ്ങിക്കൊണ്ടെന്ന് കയ്യിൽ കെട്ടി, അത് കെട്ടിക്കഴിയുമ്പോൾ ആനന്ദായി. ഒരു സെക്കൻഡ് ഈ റാഡോ കെട്ടി ഇവിടെ വന്നപ്പോഴേക്ക് സംഗതി മാറി. റാഡോ കെട്ടിയ നമ്മൾ വന്നപ്പോ റാഡോ കെട്ടിയ അവള് ഷിഫോൺ സാരിയും ഉടുത്തു വന്നിരിക്കുക. ഷിഫോൺ ഉടുക്കാതെ എന്ത് റാഡോ? ബുദ്ധി അടുത്തതിലേക്ക് മാറാൻ ഈ ഇടവേളയിലെ ആനന്ദത്തിൽ നിന്ന് ഊർജമുണ്ടാക്കി. ഈ ആനന്ദം റാഡോയുടേതാണോ റാഡോ അസ്തമിച്ചതിൻ്റെതാണോ? ഏതാ? റാഡോ അസ്തമിച്ചതിൻ്റെതാ. അപ്പൊ റാഡോ വരുന്നതിന് മുമ്പ് അതല്ലേ ഉണ്ടായിരുന്നേ? റാഡോ നമ്മുടെ ബോധത്തിൽ ഉദിക്കുന്നതിന് മുമ്പും റാഡോ ഉദിച്ച് അസ്തമിച്ചു കഴിഞ്ഞും ബോധം തന്നെയാണുള്ളത്. ആ ബോധമാണ് ആനന്ദം. ബോധത്തിൽ റാഡോ ഉദിച്ചത് മുതൽ അസ്വസ്ഥതയാണ്. റാഡോ ഉദിച്ച് അസ്തമിച്ചപ്പോൾ ബോധം മാത്രമായി. നിദ്രാദൗ ജാഗരസ്യാന്തേ. ഇതാ നിത്യം നടക്കുന്നു. വിഷയലോകങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി ഉണ്ടാകുമ്പോൾ വിഷയലോകങ്ങൾ ഉദിക്കാത്ത നിത്യവും നിർവികാരവും അസംഗവും ഉദാസീനവും അഖണ്ഡവും പരിപൂർണവും സച്ചിദാനന്ദവും എന്ന നിലയിൽ പ്രകാശിക്കുന്ന നിർഗുണമായ ചൈതന്യമാണ് ഞാൻ. അതിലാണിതെല്ലാം. അത് ബ്രഹ്മം. അത് സർവജ്ഞനായി സർവസമ്പൂർണ സർവകല്യാണ ഗുണാധാര സർവകർത്താവായ സ്വാഭാവിക ചൈതന്യമാകുമ്പോൾ ഈശ്വരൻ. മറ്റത് ബ്രഹ്മം. അത് സർവജ്ഞൻ സർവസമ്പൂർണൻ സർവഗുണകല്യാണ ആധാരകർത്താവ് സ്വാഭാവിക ചൈതന്യമായി വിളങ്ങുമ്പോൾ ഈശ്വരൻ. ഈശ്വരന്റെ വൈദിക നിർവചനം അതാണ്. അത് പുണ്യപാപ കർമ്മ വാസന മിശ്ര കിഞ്ചിജ്ഞത്വാദി ഗുണാധാര പരതന്ത്ര സ്വാഭാവിക ചൈതന്യമാകുമ്പോൾ ജീവൻ. വിചിത്രതരമായ അനേക നാമരൂപഭേദ ഭിന്ന ജടാജട ഗുണാധാര ദൃശ്യവസ്തുവാകുമ്പോൾ ജഗത്. ഇങ്ങനെ ഒരേ സാധനമായി പലതായിട്ട് കാണുന്നു. ഒന്ന് പലതായി പലതിൽ ഈ ബോധം കൂടി കളിക്കുന്നതാണ് ഈ കളി. അതറിഞ്ഞ് കളിച്ചാൽ കളിരസം, അറിയാതെ കളിച്ചാൽ സുഖദുഃഖങ്ങൾ. അറിഞ്ഞ് കളിച്ചാൽ ലീല, ക്രീഡ. അറിയാതെ കളിച്ചാൽ സുഖദുഃഖങ്ങൾ. ഇപ്പൊ സുഖദുഃഖങ്ങളുണ്ടോ? അറിയുന്നില്ല. നിർവചനങ്ങൾ തന്നെ മനസ്സിലായോ? ഇപ്പൊ ബ്രഹ്മം, ഈശ്വരൻ, ജീവൻ, ജഗത്ത്, പ്രപഞ്ചം. ഇപ്പൊ വിചിത്രതരമായ അനേക നാമരൂപഭേദ ഭിന്നമായ ജടാജട ഗുണാധാര ദൃശ്യവസ്തുവാണ്. ദൃശ്യമായ നാമരൂപ പ്രപഞ്ചം, ദൃശ്യമായ സ്ഥൂല പഞ്ചഭൂത പാഞ്ചഭൗതിക ഭേദലക്ഷണം ചേരുമ്പോൾ അത് ജഡവും സൂക്ഷ്മ പഞ്ചഭൂത പാഞ്ചഭൗതിക
ലക്ഷണം ചേരുമ്പോൾ അത് അജഡാവും. സൂക്ഷ്മത്തിന് ചലനമുണ്ട്, അതുകൊണ്ട് അത് അജഡം. സ്ഥൂലത്തിന് ചലനമില്ല, അതുകൊണ്ട് അത് ജഡം. അങ്ങനെയാണ് അത് കൈനറ്റിക്കും പൊട്ടൻഷ്യലും എന്ന രണ്ടവസ്ഥകളിൽ നിലകൊള്ളുന്നത്. അപ്പൊ അതിനെ വെച്ചുള്ള ഡൈനാമിക്സും കൈനമാറ്റിക്സും ഒക്കെ വേറെ. ഇതൊക്കെ ചേർത്താലാകെ ഇത്രയേ ഉള്ളൂ സാധനം. ജഡാജഡ രൂപമായ ഈ പ്രപഞ്ചം, ആ ജഡാജഡത്തെയാണ് പറഞ്ഞത്. ഇനി ഇതിനെ മുഴുവൻ ഒപ്പിക്കുന്ന ഒരു സദസദ്വിലക്ഷണമായ സാധനമുണ്ട്. ജഡവും അജഡവുമായ രണ്ടുവക പ്രപഞ്ചങ്ങളും ഉളവാകുന്ന സ്ഥാനമായും ലയിക്കുന്ന സ്ഥാനമായും, ലയിക്കുമ്പോൾ പ്രപഞ്ചം അസ്തമിക്കുമ്പോൾ പ്രപഞ്ചം ജീവൻ ഈശ്വരൻ ബ്രഹ്മമെന്ന അറിവ് കൂടാതെ മഹാശൂന്യം പോലെയുള്ള നിരാകാര ലക്ഷണത്തെ ചേർന്നതാകുമ്പോൾ ആ ഭാഗത്തെ മായ എന്നും പറയും. ഇത്രയും നിർവചനം അറിയാമെങ്കിൽ ഗുരുദേവന്റെ ഈ കൃതി സിമ്പിളായി. ഇപ്പൊ ബ്രഹ്മം, ഈശ്വരൻ, പ്രപഞ്ചം, ബ്രഹ്മം, ഈശ്വരൻ, ജീവൻ, പ്രപഞ്ചം, മായ, ഇത് വെച്ചായി കളിക്കുന്നത് ആചാര്യന്മാരൊക്കെ. ഈ മായയിൽ നിർഗുണ ബ്രഹ്മചൈതന്യം പ്രതിബിംബിക്കുമ്പോൾ മഹാശൂന്യം പോലെയുള്ള സർവവ്യാപക നിരാകാരമായി മറഞ്ഞിരുന്ന ആ മായ ചൈതന്യപ്രകാശ ബലം കൊണ്ട് തനത് ലക്ഷണത്തോടുകൂടിയതായി പ്രകാശിക്കും. അങ്ങനെയായി ഈ ലോകം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഒരു ശാസ്ത്രജ്ഞൻ ഒരു തലത്തിൽ കണ്ടെത്തുമ്പോൾ അടുത്തവൻ പോയി നോക്കുമ്പോൾ അത് തെറ്റാണെന്നോ അത് ശരിയാണെന്നും തോന്നുന്നത്. അങ്ങനെ ഈ ലോകം നോക്കിയാൽ എല്ലാം ശരിയോ എല്ലാം തെറ്റോ ആണ്. അല്ലാതെ ഇത് ശരി ഇത് തെറ്റ് എന്നൊരു തെറ്റും ശരിയുമില്ല. വാസനയിൽ തോന്നാണ്. അപ്പോ ആ നിലയിൽ നോക്കിയാൽ ജഡാജഡ രൂപമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ഇന്ദ്രിയ വിഷയങ്ങളെ മുഴുവൻ വിച്ഛേദിച്ച് അത് നാരായണ ഗുരു പറയുമ്പോ അത് വിശ്ലേഷണം ചെയ്യുക, അതാണ് തെരഞ്ഞു നോക്കുക എന്ന് പറഞ്ഞു. അതാണ് ചിലർ തെരഞ്ഞു നോക്കിയത്. അവയുടെ വിവിധങ്ങളായ ധർമ്മങ്ങളെ തിരിച്ചറിഞ്ഞ് എന്ന് അഭിമാനിക്കുന്ന ചിന്ത ഒരുതരം തെരഞ്ഞു നോക്കലാണ്. ഇന്ദ്രിയ വിഷയങ്ങളെ വിച്ഛേദിച്ചും വിശ്ലേഷണം ചെയ്തും അവയുടെ വിവിധങ്ങളായ ധർമ്മങ്ങളെ തിരിച്ചറിഞ്ഞു എന്ന് അഭിമാനിക്കുന്നു കുറെ പേർ. അവരെയാണ് ആധുനിക ശാസ്ത്രജ്ഞർ എന്ന് പറയുന്നത്. ഇന്ന് രാവിലെ അവരത് കണ്ടുപിടിച്ചു എന്ന് പറയും, നാളെ രാവിലെ വേറൊരുത്തന അത് തെറ്റാണെന്ന് പറയും. അവസാനം ഇതും പഠിക്കണം അതും പഠിക്കണം. പ്രകാശ ഋജുരേഖയിൽ സഞ്ചരിക്കുന്നു എന്ന് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഇന്ന് വരെ അതിന്റെ പരീക്ഷണം തെറ്റാണെന്ന് കേൾക്കുമ്പോൾ തോന്നിയിട്ടില്ല, കേൾക്കുമ്പോൾ ശരി തന്നെയാണ്. അങ്ങനെ അത് പഠിപ്പിച്ചു. നാളെ രാവിലെ അത് തരംഗ രൂപത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പഠിപ്പിക്കും. മറ്റന്നാ രാവിലെ രണ്ടും പഠിപ്പിക്കും. ഇതാണ് ആ വിശ്ലേഷണത്തിന്റെ പ്രത്യേകത. സാമൂഹിക സാമ്പത്തിക മൂല്യങ്ങളെ ഭൗതിക സത്തയുള്ളതായി കരുതി അവയെ വൈരുദ്ധ്യാധിഷ്ഠിതമായ പ്രകരണശാസ്ത്രം കൊണ്ട് വ്യാഖ്യാനിക്കുന്നത് മാർക്സ് അങ്ങനെയാണ്. ഇത് എംഗൽസ്, അതിനെ മാർക്സിസം എന്ന് പറയും. ഇതെല്ലാം നിങ്ങൾ നോക്കിയാൽ അറിയപ്പെടുന്നതിനകത്തുണ്ടായി പറയുന്നത് മാത്രമാണ്. ഇപ്പൊ നാരായണ ഗുരു പറയുന്നതൊന്ന് പഠിക്കാൻ നോക്കിയാൽ, ഒന്ന് ഭൗതിക ശാസ്ത്രം, ആധുനിക ശാസ്ത്രം, രണ്ട് മാർക്സിസം. പരീക്ഷണങ്ങളിൽ വെളിപ്പെടുന്ന അല്പമാത്രമായ അറിവുകളെ ചേർത്ത് വെച്ച് അപൂർണവും അർത്ഥസത്യവുമായ ഒരു അറിവിനെ മാത്രമേ നമുക്ക് പ്രാപിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുമ്പോൾ അത് ലോജിക്കൽ കെമിസ്റ്റുകളുടേതായി. പാരമാണ്വിക താർക്കികന്മാരുടെ അവരുടെ പഠനമാണ്. അവരെയാണ് ലോജിക്കൽ ആറ്റമിസ്റ്റുകൾ, ലോജിക്കൽ കെമിസ്ട്രികൾ എന്നൊക്കെ വിളിക്കുന്നത്. അത് വേറൊരു ശാസ്ത്രശാഖയാണ്. റസ്സലൊക്കെ ആ കൂടപ്പെടും, ബട്ടറാണ്ട് റസ്സലൊക്കെ, ഇതെല്ലാം ഇതിനകത്ത് വരും. അതുകൊണ്ടാണിത് ഉദാഹരണമായി പറഞ്ഞത്. ആൻവീക്ഷികീ ശാസ്ത്രം വിഡ്ഢിത്തമാണെന്നും അഭിപ്രായം ഉള്ളവരെയാണ് എ ജെ ആയർ മുതലായവരെ പറയുന്നത്. അവർ വേറൊരു ഇത്.
ഇതാണ്. സത്ത സർവപ്രധാനമാണ്. അതുകൊണ്ട് ദുഃഖപൂർണമായാലും മലീമസമായാലും ഉണ്ടായിരിക്കുന്നതിനെയെല്ലാം യാഥാർത്ഥ്യബോധത്തോടെ സ്വീകരിക്കണമെന്ന് സത്താവാദികൾ, എക്സിസ്റ്റൻഷ്യലിസ്റ്റ്, ഴാൻ പോൾ സാർത്രിനെ പോലുള്ളവർ, ഇതെല്ലാം മുമ്പ് പറഞ്ഞ അറിയപ്പെടുന്ന ജഗത്തിൽപ്പെട്ടു. സ്വദേശ്യമായ മാനവ പ്രക്രിയകളിൽ കലർന്നു നിൽക്കുന്ന ചിജ്ജട സംഘാതമാണ് സത്യം എന്ന് പ്രതീത്യ സത്താവാദികൾ, ഫിനോമിനോളജിസ്റ്റുകൾ, സത്താവാദികൾ. നിലവും ജലവും വെളിച്ചവും കാറ്റും ചേർന്നതാണ് പാരിടമെന്ന് ചർവാകന്മാർ, പഞ്ചഭൂത സഞ്ചയമാണ്, അതിൽ വേറൊന്നുമില്ല, ജീവനും ഈശ്വരനൊന്നുമില്ല, അത് ചർവാകന്മാർ. കർമ്മസഞ്ചയമാണ് പ്രതിവസ്തു ഭിന്നമായ ജഗത്കാരണം എന്ന് കർമ്മഠന്മാർ. ക്ഷണഭങ്കുരമായ ബുദ്ധി ക്ഷണനേരത്തിനിടയ്ക്ക് ഈ വിശ്വത്തെ മിഴി അടയ്ക്കുന്ന നേരം കൊണ്ട് വിശ്വത്തെ വിരചിക്കുന്നു എന്ന് യോഗാചാരന്മാർ, ബുദ്ധമതക്കാരെ കൂട്ടത്തിലാണ്, ബുദ്ധമതത്തിന്റെ ഒരു ശാഖയാണ് യോഗാചാരന്മാർ, അവരതിലാണ് പറയുക. ഈ വിശ്വം ശൂന്യമാം നിലയിൽ കൽപ്പിതമാണെന്ന് മാധ്യമികന്മാർ, ബുദ്ധമതത്തിന്റെ വേറൊരു ശാഖയാണ്. പ്രകൃതി പുരുഷ സംയോഗമാണ് പ്രപഞ്ചമെന്ന് സാഖ്യന്മാർ. ഈശ്വരമഹിമ തെളിയിക്കുന്നതാണ് വിശ്വരചനയെന്ന് ക്രൈസ്തവ മാഹമ്മദ ദ്വൈത സമ്പ്രദായങ്ങൾ, അവരെല്ലാ കൂട്ടത്തിലാണ്. ഒരു സൃഷ്ടികർത്താവുണ്ട്, അങ്ങേരുടെ മഹിമ കാണിക്കുക, അതുകൊണ്ടാണ് ഓരോന്ന് കാണുമ്പോഴും സ്തുതി. രാവിലെ ടി വി ഓൺ ചെയ്ത് നോക്കുമ്പോൾ കേൾക്കാൻ പാടില്ലേ, മിഖായൽ കർത്താവിനോട് പ്രാർത്ഥിച്ചു, അവന്റെ രോഗം പോയി, സ്തോത്രം സ്തോത്രം. കാരണം രോഗം പോയത് കർത്താവിന്റെ മഹിമ തെളിയിക്കുക. ഇതിന്റെ പിന്നിലൊരു സൃഷ്ടികർത്താവുണ്ട്, അവന്റെ മഹിമയാണ് ഈ പ്രപഞ്ചം. ദ്വൈതികൾ അങ്ങനെയാണ്. മാഹമ്മദ മതം അങ്ങനെയാ, ക്രൈസ്തവ മതം അങ്ങനെയാ, ദ്വൈതവും അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഹിന്ദുക്കളൊക്കെ അത് തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. വേഷത്തിനും പൊട്ടിലും കുളിയിലും ഒക്കെ മാത്രമേ മാറ്റമുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം ഒന്ന് തന്നെയാണ്. ഒരല്പ വ്യത്യാസമേ ഉള്ളൂ, കോടി അഞ്ച്, കൊടഞ്ഞഞ്ച്, മറിച്ചഞ്ച്, തിരിച്ചഞ്ച്, അങ്ങനെ അഞ്ച്, ഇങ്ങനെ അഞ്ച്, പെമ്പിള അഞ്ച്, മാപ്പിള അഞ്ച് എന്ന് അഞ്ചെന്നുള്ളത് മൂന്നായി ചുരുങ്ങുമ്പോൾ ഹിന്ദുവാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഒന്ന് തന്നെ, ഒരു വ്യത്യാസമില്ല. അപ്പൊ ഇതെല്ലാം ഭുവനേശ്വരി ജഡാജട ശക്തിയാൽ 36 തത്വങ്ങളായി തന്റെ ചിന്മയ രൂപത്തെ പ്രകടിപ്പിക്കുന്നതാണ് ജഗത്തെന്ന് ശാക്തേ അദ്വൈത പക്ഷം, അവരങ്ങനെയാ പറയാം. പരമാണു സമൂഹമാണ് ജഗത്ത് എന്ന് വൈശേഷികവും ന്യായവും. തരംഗ തരംഗികൾ പോലെ അംഗ അംശാംശഭാവമാണ് ജഗത്തെന്ന് വിശിഷ്ടാദ്വൈതം. ഇതൊക്കെ ശാസ്ത്രമാണ്. ഇതെല്ലാം ആകെ ഗുരുദേവൻ പറഞ്ഞ അറിയപ്പെടും ജഗത്തിൽ പെട്ടുകഴിഞ്ഞു. അതാകെ അറിവാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ശാസ്ത്രം മുഴുവൻ അതിൽ ഉൾപ്പെട്ടു. ഇപ്പൊ വിഷയങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളെ പിൻവലിച്ച് സ്വശരീരം മുതൽ സൂര്യചന്ദ്രാദി പര്യന്തം സദ്രൂപങ്ങളെയും പ്രതിഭാസ സ്നേഹസ്മരണാരൂപങ്ങളിൽ അനുഭവവേദ്യമായിരിക്കുന്ന ചിദ്രൂപങ്ങളെയും വിഷയപ്രിയം മുതൽ ആത്മീയ രസം വരെ എല്ലാ ആനന്ദങ്ങളെയും സച്ചിദാനന്ദ ഘനമായ പ്രണവത്തിന്റെ ഏകാക്ഷരത്തിൽ സമന്വയിപ്പിച്ച് ദൃഗ്ദൃശ്യ വിവേകം കൊണ്ട് അനുഭവിച്ചറിയുന്ന ധ്യാനാത്മകമായ ഒരനുഭൂതിയുണ്ട്. അതാണ് ഏകവും അദ്വയവുമായ ഞാൻ എന്നും വിശ്വമെന്നും അറിയപ്പെടുന്ന എല്ലാമെന്ന് അറിവായി അറിഞ്ഞ് അനുഭൂതിസ്ഥമാകുന്നത് വേദാന്തം. അതിലിതെല്ലാം സമന്വയിച്ചു.
അതാണ് ഗുരുദേവൻ സമന്വയിപ്പിച്ചുകൊണ്ടെന്ന് കയ്യിൽ തരുന്നത്. ഈ സാധന എല്ലാം ഈ കാര്യകാരണ പടലാത്മകമായിരിക്കുന്ന ഈ പ്രാപഞ്ചിക സത്തയെ മുഴുവൻ, ബാക്കിയുള്ളതിലെല്ലാം പരീക്ഷണമുണ്ട്, എക്സ്പെരിമെന്റ്സ്. ജീവിതം മുഴുവൻ എക്സ്പെരിമെന്റ് ആണ് ശാസ്ത്രകാരന്മാർക്ക്. കുറെ എക്സ്പെരിമെന്റ് പുറത്താണ്, ടെസ്റ്റീവും പിപ്പറ്റും ബ്യൂറക്റ്റും ഒക്കെ വെച്ചാണ്. മതത്തിന്റെ എക്സ്പെരിമെന്റുകൾ തലയും കുത്തി നിന്നോ കാല് മടക്കി വെച്ചോ കുറെ ദിവസം പുല്ലും വൈക്കോലും തിന്നോ, രാവിലെ എഴുന്നേറ്റിട്ട് ഇപ്പോ കറുകയെ കഴിക്കുകയുള്ളൂ. ഒരു വീട്ടിൽ ചെന്നപ്പോ അങ്ങനെയാണ്, കാരണം ഇപ്പം വലിയ ചടങ്ങിലാണ്, അച്ഛൻ സിദ്ധിയിലേക്ക് എത്താൻ വേണ്ടി കറുക പതിവായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മോള് പറഞ്ഞു, ഞാൻ ആലോചിക്കുന്നുണ്ട് ഒരു കയറ് വാങ്ങിക്കാൻ, അച്ഛനെ മുറ്റത്തേക്ക് ഇറങ്ങി കെട്ടിയാൽ ചാണകവുമായല്ലോ എന്ന്. അപ്പൊ ഇതെല്ലാം എക്സ്പെരിമെന്റ് സ്റ്റേജാണ്. But experience is different. പലപ്പോഴും പഠിച്ചു എന്നാൽ എക്സ്പെരിമെന്റ് വേഴ്സസ് എക്സ്പീരിയൻസ്. ആധുനികന് എക്സ്പെരിമെന്റ് ഈസ് സയൻസ്, പ്രാചീനന് എക്സ്പീരിയൻസ് ഈസ് സയൻസ് എന്നാണ്. ഇപ്പൊ ഓടുമോന്ന് എനിക്കറിയില്ല, തമ്മിൽ ഇത്രയും അന്തരമുണ്ട്. അപ്പൊ ഇതെല്ലാം, അപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ ഇന്നതില്ല അറിഞ്ഞിടാം, ആ ഇന്നത് ഇല്ല എന്ന ഇന്നതിനുള്ള നിർവചനമായി പറഞ്ഞതെല്ലാം, ഈ പറഞ്ഞതെല്ലാം ജഗത്ത് മുഴുവൻ ഉണ്മയും ഇല്ലായ്മയും അനുഭവമാണ്. ഇല്ല എന്നതും ഒരനുഭവമാണ്. അപ്പൊ ഇല്ല എന്നത് ഒരറിവാണ്. അറിവല്ലാതെ വരുന്ന എല്ലാത്തിനെയും നിഷേധിക്കുന്ന ഒരറിവാണ് അല്ല ഇല്ല എന്ന പദങ്ങളിൽ എന്നതിലൂടെ അറിവേയുള്ളൂ എന്നാണ് നാസ്തികനും സ്ഥാപിക്കുന്നത്. ആസ്തികനും നാസ്തികനും ഒരിടത്തെത്തുന്ന ഒരു ബിന്ദുവുണ്ട്, ഈശ്വരൻ ഉണ്ട്. ആസ്തികൻ ഉണ്ട് എന്ന അനുഭവത്തിലെത്തുമ്പോൾ ഈശ്വരൻ ഇല്ല, ഇല്ല എന്നതും ഉണ്ട് എന്നതും അറിയുന്നവൻ ആയ ആസ്തികനും നാസ്തികനും അറിവിൽ അസ്തമിക്കുമ്പോൾ ആസ്തിക നാസ്തികന്മാർ യോജിക്കുന്നൊരു ബിന്ദുവിലാണ് വേദാന്തം. നിങ്ങൾ ആസ്തികരോ നാസ്തികരോ രണ്ടും ആ എപ്പോഴും അങ്ങനെയാന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുകയില്ല. എന്റെ മകളുടെ കല്യാണം നടത്താൻ പ്രാർത്ഥിച്ചു, നടത്തിയാൽ ഈശ്വരനുണ്ട് ആസ്തികൻ. കുറെ വൈകി, ഈശ്വരനും പറ്റൂല്ല, ഉണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ കഷ്ടപ്പെടുവോ? നാസ്തികൻ. നിങ്ങളൊരുമാതിരി ആസ്തിക നാസ്തികന്മാരോ നാസ്തിക ആസ്തികന്മാരോ ആണെന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. അത്ര കണ്ടനുമല്ല, അത്ര ചക്കിയല്ലാത്ത ഭാവം. തനിക്കണ്ടനും തനിച്ചക്കിയും കുറവാണ്. അപ്പൊ ഏതായാലും ഈശ്വരനുണ്ട് എന്ന് പറയുമ്പോൾ ഒരു അനുഭവമുണ്ട്, ഈശ്വരനുണ്ട് എന്ന അനുഭവം. രണ്ടാമത് അപ്പുറത്തൊരാൾ പറയാണ് ഈശ്വരൻ ഇല്ല, അപ്പൊ ഇല്ല എന്ന അനുഭവം. അപ്പൊ ഉണ്ടെന്ന് അറിഞ്ഞവനുണ്ട്, ഇല്ല എന്നറിഞ്ഞവനുണ്ട്. എടമറി ഈശ്വരൻ ഇല്ല എന്നറിഞ്ഞവൻ, ഗോപാലകൃഷ്ണൻ ഈശ്വരൻ ഉണ്ടെന്നറിഞ്ഞവൻ. അപ്പൊ അറിഞ്ഞ രണ്ടുപേരുണ്ട്. അറിയുന്നത് ഒരു അഹന്തയിലാണ്, അത് നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ കണ്ടു. ആ അഹന്ത പോകുമ്പോ രണ്ടുപേർക്കുമുള്ളത് അറിവാണ്. അറിവുണ്ട്, അതേ ഉള്ളൂ, ബാക്കിയില്ല. ഇവിടെയാണ് വേദാന്തം കൊണ്ടുമുട്ടുന്നത്. നീ ഇല്ലെന്നറിഞ്ഞ അറിവും അവൻ ഉണ്ടെന്നറിഞ്ഞ അറിവും അറിവാകുന്നു മക്കളെ, അതേകമാണ്. ഇനി വഴക്ക് നിർത്തിക്കോളാൻ. അപ്പൊ അത് ഏകമാണ് ആ അനുഭവം. അത് രണ്ടും ഉണ്മയും ഇല്ലായ്മയും, അനുഭവം ബോധത്തിൻ്റെതു മാത്രം,
ബോധമില്ലെങ്കിൽ ഈശ്വരൻ ഇല്ലെന്ന് അറിയാനൊരുത്തം വേണം. ഈശ്വരൻ ഉണ്ടെന്നറിയണമെങ്കിലും അറിയുന്നവൻ വേണം. പ്രപഞ്ചം ഉണ്ടെന്നറിയണമെങ്കിലും അറിയുന്നവൻ വേണം. പ്രപഞ്ചം ഇല്ലെന്നറിയണമെങ്കിലും അറിയുന്നവൻ വേണം. അറിയുന്നവനിലെ അറിയുക എന്ന അഹന്ത പോയാൽ അറിവ് മാത്രമായി. ആ ബോധം, ആ അനുഭവം, അതാണ് ബോധമില്ലെങ്കിൽ അറിയപ്പെടുന്നതൊക്കെ അനുഭവത്തിലില്ലാതാവും, ഏകമാവും. അറിവില്ലെന്നാൽ ഇല്ലീ അറിയപ്പെടുമെന്നത്. ഒരാൾക്ക് അനുഭവമില്ലെങ്കിൽ മറ്റൊരാൾക്ക് അവിടെ ബോധമുള്ളതുകൊണ്ട് ആ അഹത്തെ ആശ്രയിച്ച് അതുകൊണ്ട് ജഗത്ത് ഒന്നല്ല, രണ്ടാണ്. എനിക്കറിയുന്ന ജഗത്തും ഞാൻ ഉറങ്ങുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവൻ അനുഭവപ്പെടുന്ന ജഗത്തും രണ്ടാണ്. എൻ്റെ മകൾക്ക് അനുഭവപ്പെടുന്ന ജഗത്തും എനിക്കനുഭവപ്പെടുന്ന ജഗത്തും രണ്ടാണ്. എൻ്റെ അച്ഛനറിയപ്പെടുന്ന ജഗത്തും എനിക്കറിയപ്പെടുന്ന ജഗത്തും രണ്ടാണ്, ഒന്നല്ല. വസ്തുബോധം മാത്രം, മറ്റെല്ലാം നാമവും രൂപവും. എല്ലാം നാമവും രൂപവുമാണ്. കുണ്ഡലം, കടകം, വള ഒക്കെ നാമം. സ്വർണം, അതുപോലെ മുണ്ട്, ഷർട്ട്, വേഷ്ടി, ഇതെല്ലാം നൂല് മാത്രമാണ്. നൂല് നെടുകയും കുറുകയും ഉണ്ടാക്കി പല രൂപത്തിലാക്കിയ നാമരൂപങ്ങൾ മാത്രമാണ് ഈ പടം, ശുദ്ധപടം. അതുപോലെ ആ ജഡം വിട്ടുപോയാൽ, അങ്ങനെയാണെങ്കിൽ ഈ ജഡം വിട്ടുപോയാൽ ബോധത്തിനുണ്മയുണ്ടോ? ഗുരു ചോദിക്കുക, ബോധം തനിച്ചുണ്ടോ ജഡമൊക്കെ വിട്ടാൽ? അറിവിൻ അളവില്ലാതേത്, അറിയാ അറിയാതി അറിയാ അറിവായതും വിളങ്ങുന്നു, അറിവിലെഴുന്ന കിനാവിങ്ങ് അറിവായിടുന്ന വണ്ണമങ്ങെല്ലാം. അറിവിന് അളവില്ലാതെ അതറിയാം, അറിവായി അതും വിളങ്ങുന്നു, അറിവിലെഴുന്ന കിനാവായി അങ്ങ് അറിവായിടുന്ന വണ്ണമങ്ങെല്ലാം. അറിവിന്, ബോധത്തിന്, നമ്മൾ നേരത്തെ പറഞ്ഞ ഏകവും അദ്വൈതവുമായ ബോധത്തിന് അളവില്ലാതെ കിഞ്ചിജ്ഞത്വം വിട്ട്. അറിവ് തനിച്ചു നിൽക്കുമെന്നാണ് ചോദിച്ചത്. അറിവിന് തനിച്ചുണ്മയുണ്ടോ? ആ ഭയം കൊണ്ടാണ് നമ്മളാരും ബ്രഹ്മജ്ഞാനികളാകാത്തത്. എന്താ ഇതിൽ വിളങ്ങാത്തത്? കാരണം ഈ ജഗത്തിലെ ആനന്ദമൊക്കെ കിഞ്ചിജ്ഞത്വം വിട്ടാ പിന്നെ എന്ത് നിലനിൽപ്പാണ്? അതാ ചോദിക്കുക, അതിനുള്ള ഉത്തരം. അറിവിന് ബോധത്തിന് അളവില്ലാതെ കിഞ്ചിജ്ഞത്വം ഇല്ലാതെ, ഞാൻ അത് ഇത് എന്നൊക്കെയുള്ള ചെറിയ അറിവ് വിട്ട്, അല്പജ്ഞത്വം വിട്ട്, ആദ്യന്തമില്ലാത്ത നിലയിൽ, ആദി മധ്യം അന്തം ഇവയൊന്നും ഇല്ലാത്ത നിലയിൽ അതറിയാം. അറിവ് കിഞ്ചിജ്ഞനല്ലാതെ അതറിയാം. അവിടെയൊക്കെ തദാകാരമാണ്. അറിവിനെ പറയുന്നിടത്തെല്ലാം തദാകാരമാണ്. ജഗത്തിനെ പറയുന്നിടത്തെല്ലാം ഇതം വൃത്തിയിലാണ്. അതാ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയേണ്ടത്. അത് നോക്കുമ്പോൾ തന്നെ പഠിക്കാൻ എളുപ്പമാണ്. അറിവിന് അളവില്ലാതെ അതറിയാം, അറിവിന് അളവില്ലാതേതറിയാം. ഒന്നിച്ച്, അറിവിന് അളവില്ലാതേതറിയാം. അറിവായി അതും വിളങ്ങുന്നു, അറിവായി ശുദ്ധബോധമായി അതും, ആ അവസ്ഥയിലും അതും ശുദ്ധബോധവും വിളങ്ങുന്നു, സ്വയം പ്രകാശിക്കുന്നു. അറിവിന് അളവില്ല, അറിവിന് അതിർത്തികളില്ല,
അറിവ് കിഞ്ചിജ്ഞമല്ല, അറിവ് പൂർണ്ണമാണ്, അത് അളവില്ലാതെ അതിൻ്റെ സ്വയം പ്രകാശ നിലയിൽ വിളങ്ങുന്നു. എല്ലാം ഈ കാണായതെല്ലാം പ്രപഞ്ചമാകെ അറിവായിടുന്ന വണ്ണം അറിയപ്പെടുന്നവ എന്ന നിലയിൽ അറിവിലെഴുന്ന കിനാവ് അനന്തവും അഖണ്ഡവുമായ ബോധത്തിൽ സംഭവിക്കുന്ന സ്വപ്ന ദർശനം മാത്രം. അപ്പൊ ഈ ജഗത്തെന്താണ്? അറിവ് മാത്രമായിട്ട് തുടങ്ങി അല്ല, മൂന്ന് സ്റ്റേജാണ്. അറിവിന് അളവില്ലാതെ അതറിയാം. അറിവ് ശുദ്ധ മുക്ത ബുദ്ധ സ്വരൂപത്തിൽ സ്വയം പ്രകാശമുള്ളതാണ്, കിഞ്ചിജ്ഞമല്ല, പൂർണ്ണമാണ്. ആ അറിവായി ശുദ്ധബോധമായി അത് ആ അവസ്ഥയിലും വിളങ്ങുന്നു. ഈ എല്ലാം ഈ കാണായതെല്ലാം ഈ കാണുന്നതെല്ലാം അങ്ങെല്ലാം ഈ വണ്ണം അങ്ങെല്ലാം ഈ കാണായതെല്ലാം പ്രപഞ്ചമാകെ അറിവിലെഴുന്ന കിനാവ് അറിവായിടുന്ന വണ്ണം അറിവിലെഴുന്ന കിനാവ് അറിയപ്പെടുന്ന രീതിയിൽ ആ ഏകമായ ബോധത്തിൽ ഉണ്ടായി മറയുന്ന സ്വപ്ന ദർശനം മാത്രമാണ്.